പ്രായത്തിനനുസരിച്ച പക്വതയോ വിവേകമോ കാട്ടാതെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ശ്രീമാൻ സജി ചെറിയാൻ എല്ലില്ലാത്ത നാവ് ഉപയോഗിച്ച് ഈ അടുത്ത സമയത്ത് നടത്തിയതായ ചില പരാമർശങ്ങൾ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു തരത്തിലും യോഗ്യനല്ല എന്ന് തെളിയിക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക മന്ത്രിയാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ സംസ്കാരത്തിന് ഒരു പുതിയ നിർവചനം തന്നെ കൊടുക്കേണ്ടി വരുമോ എന്ന് സംശയിക്കുന്നു എന്താണ് നാം മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും പക്വത സംസ്കാരം സംഭാഷണം നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ തെരഞ്ഞെടുപ്പ് പരസ്പര ബഹുമാനം ഇതെല്ലാം ഒരു പക്വതയുള്ള നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാധാരണ ഗുണങ്ങളാണ് എന്നാൽ ഈ സാംസ്കാരിക മന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാവിൽ വിളങ്ങുന്നത് ഒരു നിഖണ്ഡുവിലും ഇല്ലാത്ത സംസ്കാരശൂന്യമായ പദങ്ങളാണ് എന്ന് ജനം ആവർത്തിച്ച് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പൂർവചരിത്രത്തിലേക്കൊന്നും വിസ്തരിച്ച് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു ആദ്യമായി മന്ത്രിസ്ഥാനത്തെത്തിയ ഒരു മധ്യതിരുവിതാംകൂർ ക്രൈസ്തവ സഭ അംഗമാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ സഭയിൽപ്പെട്ട ആളുകൾ സി പി എമ്മിൽ പൂർണ്ണ അംഗത്വമുള്ള ഉള്ളവർ കുറവാണ് എന്നാൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ മാസ്റ്റേഴ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ളയാൾ ആണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആദ്യം തന്നെ മന്ത്രിസഭയിൽ അംഗത്വം കൊടുത്തത് അദ്ദേഹം യഥാർത്ഥത്തിൽ ആദ്യം മന്ത്രിയായപ്പോൾ അദ്ദേഹം തന്നെ ഉപയോഗിച്ച വാക്ക് തിരിച്ചുപയോഗിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രോമാഞ്ചമുണ്ടായി രോമാഞ്ചം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം പൊതുവേദികളിലൊക്കെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കുന്തവും കുടച്ചക്രവുമൊക്കെ ഉണ്ടായെന്നും അദ്ദേഹം ആ ഭരണഘടന തൊട്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായത് എന്ന കാര്യം അദ്ദേഹം ഒന്നുകിൽ മറന്നുപോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതേക്കുറിച്ച് വലിയ ബോധമില്ലാതെ പോയി എന്തൊരു ദയനീയമായ ഒരു ചിത്രമാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ അന്ന് കാഴ്ചവെച്ചത് ആ ഒറ്റ കാരണത്തിൽ അദ്ദേഹം അപമാനിതനായി ലജ്ജിച്ച് തലതാഴ്ത്തിക്കൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടായി അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ രോമാഞ്ചം ഉണ്ടായത് മന്ത്രിയായപ്പോൾ രോമാഞ്ചം ഉണ്ടായതിൻ്റെ തിക്തക ഫലം അദ്ദേഹം തന്നെ അനുഭവിച്ച് അവഹാസ്യനായി എന്നാൽ ഇപ്പോഴത്തെ സംവിധാനമനുസരിച്ച് അങ്ങനെയൊക്കെയോ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിക്കൂട്ടി അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിൽ പ്രവേശിച്ചു സാധാരണയായി വിവേകമുള്ള ആളുകൾ ഒരബദ്ധം പറ്റിയാൽ പിന്നീട് അബദ്ധത്തിൽ ചാടാതിരിക്കാൻ വളരെ ബോധപൂർവം ശ്രദ്ധയോടുകൂടെ പെരുമാറും പ്രത്യേകിച്ച് പൊതു രംഗത്തെ പ്രവർത്തിക്കുന്നവർ പൊതുപ്രവർത്തകർ ഉയർന്ന സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ എന്നാൽ ഇത് പിടിച്ചതിനേക്കാളും വലുതാണ് അളയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ വീണ്ടും അദ്ദേഹത്തിൻ്റെ നാവിൽ പുതിയ പുതിയ പദങ്ങളൊക്കെ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കേരളത്തിലെ സഭാനേതാക്കന്മാരെ കുറിച്ച് നടത്തിയ പരാമർശമാണ് കടുത്ത വിവാദത്തിൽ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നതും ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിൽ വിളിച്ചുകൂട്ടിയതായ ഒരു ക്രിസ്മസ് വിരന്തിൽ ഇന്ത്യയിലെ സഭാനേതാക്കന്മാരുടെ പങ്കാളിത്തമാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ഇടയൊരുക്കിയത് അദ്ദേഹം വളരെ വികാരാധീനനായി പറഞ്ഞു ഈ ബിഷപ്പന്മാർ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ രോമാഞ്ചം അവർക്കുണ്ടായി അവിടെ വെച്ച് നിർത്തിയില്ല അദ്ദേഹം പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ നാവ് നേരത്തെ പറഞ്ഞതുപോലെ നല്ലതുപോലെ ഇളകി മറിയുന്ന നാവായതുകൊണ്ട് അദ്ദേഹം അവിടെ നിർത്താതെ പറഞ്ഞു പ്രധാനമന്ത്രി നൽകിയതായ മുന്തിരിച്ചാറ് മാറ്റിയെടുത്ത സാധനവും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മറന്നുപോയി എന്തൊരു വലിയ അപരാധമാണ് ഇന്ത്യയിലെ സഭാ നേതാക്കന്മാർ ഒരു വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ചെയ്തത് ബഹുമാന്യനായ സജി ചെറിയാൻ പറയുന്നത് ബിഷപ്പ്മാർ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വച്ച് മണിപ്പൂർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം കാരണം മണിപ്പൂരിലെ ക്രൈസ്തവരാണ് യാതന അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്നതാണ് എന്തൊരു വലിയ ക്രൈസ്തവ സ്നേഹമാണ് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു മതേതര വിശ്വാസിയാണ് അവിടെയാണ് വലിയൊരു മറ്റൊരു വലിയ വൈരുദ്ധ്യം എനിക്ക് അദ്ദേഹത്തോട് വിനയപൂർവ്വം ചോദിക്കാനുള്ളത് അദ്ദേഹം ഉൾപ്പെടുന്നതായ ഒരു മതം എല്ലാ മതങ്ങളിലെ വിശ്വാസത്തെയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു മതമാണോ മതങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് എന്ന കാര്യം യാതൊരു തർക്കവുമില്ല അദ്ദേഹം ഉൾപ്പെടുന്ന സഭാവിഭാഗത്തിലെ ബിഷപ്പന്മാരെ കൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ മതേതര വിശ്വാസികളാണ് എന്ന് പറയിക്കാൻ സാധിക്കുമോ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിരാസമല്ല മതസൗഹാർദ്ദതയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ പോലും എല്ലാ മതങ്ങൾക്കും ചില പ്രത്യേകമായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് ചില സംസ്കാര പശ്ചാത്തലമുണ്ട് പദവികളുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഈ ക്രൈസ്തവരുടെ രക്ഷകനായ അപ്പോസ്തലനായി അവതരിച്ചത് വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ തന്ത്രമായി പോയി എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് അത് ഒരുപാട് ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടിയോട് എന്തെങ്കിലും കടപ്പാടുണ്ടായിരുന്നെങ്കിൽ ഈ തരം വിടുവായുത്തം പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ അദ്ദേഹം നിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയിൽ ധാരാളം ക്രൈസ്തവ സഭാംഗങ്ങളായിട്ടുള്ള ആളുകൾ അംഗത്വം എടുത്തിട്ടുണ്ട് അവർക്കാക്കും ഉണ്ടാകാത്ത വികാരം ഇദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി ആ വികാരം പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എത്ര ഹീനമായതാണ് എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ വാക്കുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സഭാപിതാക്കന്മാരെ മുഴുവൻ വ്രണപ്പെടുത്തി അവഹേളിച്ചു എന്നതിന് യാതൊരു തർക്കവുമില്ല അതിൻ്റെ ഫലമായിട്ടാണല്ലോ കെ സി ബി സിയുടെ അധ്യക്ഷനായ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തൊട്ടടുത്ത നിമിഷം തന്നെ പറഞ്ഞു ഞങ്ങൾ ഇനിയും ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നതിനെ സംബന്ധിച്ച് പുനരാലോചിക്കേണ്ടതായി വരും ആ ഒരു പ്രസ്താവന പുറത്തു വന്നപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് ഹാലിളകി ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോയാൽ അനേക വിമർശനങ്ങളുണ്ടാകും പാർട്ടിക്ക് കടുത്ത ദോഷമുണ്ടാക്കും എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ പതിയുൻപടി ബഹുമാന്യനായ സി പി എമ്മിൻ്റെ സെക്രട്ടറി സി എം ഇ ഗോവിന്ദൻ രംഗത്ത് വന്നു അദ്ദേഹം രംഗത്ത് വന്ന് പരോക്ഷമായി പാർട്ടിയുടെ ഒന്നാം നമ്പർ നേതാവായിരിക്കുന്ന ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെറിയാനോട് സ്വകാര്യമായി പറഞ്ഞു എത്രയും വേഗം ഈ വാക്കുകൾ പിൻവലിച്ചുകൊണ്ട് മുഖം രക്ഷിക്കണം ഇല്ലെങ്കിൽ പാർട്ടിക്ക് കനത്ത ആഘാതങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ജനകീയ സദസ്സിൽ ആവേശത്തോടുകൂടി എറണാകുളം ജില്ലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ചറിവി ഒരു അടിയന്തര വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ മൂന്ന് വാക്കുകൾ പിൻവലിക്കുന്നു രോമാഞ്ചം വൈൻ കേക്ക് എന്നാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നു തല പോയാലും ഞാൻ ആ അഭിപ്രായത്തിൽ നിന്ന് മാറുകയില്ല എന്തൊരു അപഹാസ്യമായ ഒരു പിൻവലിക്കലാണിത് ഇത് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും വിശ്വാസികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇല്ലെന്നാണോ ബഹുമന്ത്രി വിചാരിച്ചിരിക്കുന്നത് തൊടുന്നതെല്ലാം കോടാലിയായി മാറുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നാവ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ദുര്യോഗമാണ് ബഹുമാന്യായ മുഖ്യമന്ത്രി വളരെ ഗൗരവത്തോടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തെയുമൊക്കെ വിലയിരുത്തണം എന്നാണ് വിനയപൂർവ്വം അപേക്ഷിക്കാനായിട്ടുള്ളത് അങ്ങയുടെ മന്ത്രിസഭയ്ക്ക് മുഴുവൻ അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കുകയില്ല അത് ക്രൈസ്തവ സമൂഹമാകട്ടെ ഹൈന്ദവ സമൂഹമാകട്ടെ ഇസ്ലാം സമൂഹമാകട്ടെ മറ്റേത് സമൂഹമായാലും അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ അപമാനിക്കുന്നത് വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരെ അവമതിപ്പെടുത്തുന്നത് ഒരാൾ മന്ത്രിക്ക് യോജിച്ചതല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരളവിൽ പറഞ്ഞാൽ അദ്ദേഹം ഈ സ്ഥാനത്തിന് യോഗ്യനാണോ എന്ന് പോലും അദ്ദേഹം ഒരു ആത്മപരിശോധനയ്ക്കും സ്വയവിമർശനത്തിനും തയ്യാറാകണം പിടിവാശിയൊക്കെ ഉപയോഗിച്ച് ഉപേക്ഷിച്ചിട്ട് പറ്റിയതായിട്ടുള്ള അബദ്ധം മാന്യമായി പിൻവലിച്ച് ഒരിക്കൽ കൂടെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അദ്ദേഹത്തിന് ഭാവി രാഷ്ട്രീയ ജീവിതത്തിനും നല്ലത് എന്നാണ് ഇത്തരുണത്തിൽ പറയാനായിട്ടുള്ളത് എന്തായാലും അത് സി പി എമ്മിനുണ്ടാക്കിയതായ വിനയും കോടാലിയും ചെറുതല്ല അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഗണനങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും അദ്ദേഹത്തെ ഗൗരവമായി നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്നുണ്ടാകണം അതിന് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ നേതൃനിരയും അദ്ദേഹത്തെ നന്നായി മൂക്കുകയറിട്ട് നിയന്ത്രിക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള അംഗങ്ങളും ആഗ്രഹിക്കുന്നത് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം